പത്തനംതിട്ട ജില്ലയിൽ പമ്പയാറിനാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഗ്രാമമാണ് പരുമല. പ്രശസ്തമായ പരുമലപ്പള്ളിയും പരയന്നാർഗാവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പരയന്നാർഗാവ്. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറെ പ്രധാനമുള്ളതാണ് ഇവിടം. മലബാറിൽ തിരുമാന്താംകുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പനയന്നാർഗാവും ഏകദേശം തുല്യ പ്രാധാന്യത്തോടെയാണ് കരുതിപ്പോരുന്നത്. ഈ ക്ഷേത്രം പ്രസിദ്ധമാകുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കളിയങ്കാട്ട് നീലിയെന്ന യക്ഷി. മലയാളികൾക്ക് യക്ഷി എന്ന് കേട്ടാൽ തന്നെ ആദ്യം ഓർമ്മ വരുന്ന പേരാകും കളിയങ്കാട്ട് നീലിയുടേത്. ഇത്രയധികം സ്വാധീനം മലയാള മനസ്സുകളിൽ നീലിക്കുണ്ട്. തിരുവിതാംകൂറിന്റെ തെക്കേറ്റമായ നാഗർകോവിലിന്റെ സമീപമുള്ള പഴകന്നൂർ ദേശത്ത് തുടങ്ങുന്നതാണ് നീലിയുടെ ചരിത്രം. അതീവ സുന്ദരിയായിരുന്ന കാർവേണി എന്ന ദേവദാസി യുവതി തമ്പി എന്ന ക്ഷേത്രപൂജാരിയുമായി പ്രണയത്തിലാകുന്നതും ചതിക്കപ്പെട്ട് കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടതുമാണ് നീലിയുടെ കഥകളുടെ തുടക്കം. പ്രതികാരദാഹിയായ നീലി ചോളരാജാവിന്റെ മകളായി ജനിക്കുകയും ശേഷം തന്റെ മകളായി ജനിച്ചത് ദുരാത്മാവാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവളെ പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിച്ചു. അതീവ സുന്ദരിയായിരുന്ന അവൾ രാത്രികാലങ്ങളിൽ പ്രതികാരദാഹത്തോടെ യുവാക്കളെ കൊന്നെടുക്കുവാൻ ആരംഭിച്ചു. തമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരി പൂമ്പടണ സ്വദേശി പഞ്ചവൻകാട് വഴി മുസീരിസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. യാത്രാമധ്യെ അയാളെ നീലി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കയ്യിൽ മാന്ത്രിക ദണ്ഡുണ്ടായിരുന്നതിനാൽ ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. അതിനിടയിൽ നീലി കുട്ടിയോടു കൂടിയ ഒരു സ്ത്രീയുടെ രൂപം ധരിച്ച് തൻ്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്ന് ഊരാൺമക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. യക്ഷിയാണ് അതെന്ന് ആനന്ദൻ കരഞ്ഞു പറഞ്ഞിട്ടും ഊരാൺമക്കാർ വിശ്വസിച്ചില്ല. ആനന്ദന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ ഊരാൺമക്കാരായ 70 പേരും ആത്മാഹുതി നടത്തുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. നിവൃത്തിയില്ലാതെ നീലിക്കൊപ്പം കഴിഞ്ഞ ആനന്ദനെ നീലി വധിക്കുകയും വാക്ക് പാലിക്കുവാനായി ഊരാൺമക്കാർ 70 പേരും ആത്മാഹുതി നടത്തുകയുമുണ്ടായി. തൻ്റെ മരണത്തിന് കാരണമായ നമ്പിയെയും ഊരാൺമക്കാരെയും വധിച്ചതിനാൽ പ്രതികാരമടങ്ങി നീലി മാതൃഭാവത്തിൽ ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരുന്നു എന്നാണ് ഏറെ പ്രശസ്തമായ കഥ. ജനങ്ങളെ ഭയപ്പെടുത്തിയും ജീവന് ഭീഷണിയായും വാണിരുന്ന നീലിയെ കടമറ്റത്ത് കത്തനാർ തളയ്ക്കാൻ ശ്രമിച്ചു. കത്തനാരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട നീലി ആറുകടന്ന് പനയന്നാർഗാവിലെത്തി. വള്ളമില്ലാത്തതിനാൽ തൂശനില വെള്ളത്തിലേക്കിട്ട് അതിൽ ആറ് കടന്ന കത്തനാർ പനയന്നാർഗാവിലെ പനയിൽ നീലിയെ ബന്ധിച്ചു എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. തിരുവിതാംകൂറിന്റെ നാടോടി കഥകളിൽ വാമൊഴിയായി പറഞ്ഞു പകർന്നും തെക്കൻ പാട്ടുകളിലൂടെയും വില്ലടിച്ചാൻ പാട്ടുകളിലൂടെയും ഒക്കെ നീലിയുടെ കഥ ഏറെ പ്രശസ്തമായി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും നീലിയെപ്പറ്റി പരാമർശമുണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും കെട്ടിപ്പണിഞ്ഞു കിടക്കുന്ന നീലിയുടെ കഥയിൽ പരുമലയിലെ പനയനാർഗാവിന് ഏറെ പ്രാധാന്യമുണ്ട്. യക്ഷിയെ കോവിൽ കെട്ടി കുടിയിരുത്തിയിരിക്കുകയാണ് ഇവിടെ. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഭക്തിയോടെ യക്ഷിയെ വണങ്ങുന്നു. കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയുടെ കഥ സത്യമോ മിഥ്യോ എന്നറിയില്ല. എന്തായാലും മലയാളികളുടെ മനസ്സിൽ നിന്ന് ഇതുവരെ നീലി എന്ന പേര് മായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല.